അപൂർവ ജീവികളുടെ ദ്വീപായ മഡഗാസ്കറിൽ നിന്നും ആശംസകൾ. ദൈവപുത്രനായ ദൈവം തന്നെയായ ഈശോ സ്വയം വിനീതനായി മനുഷ്യപുത്രനായത് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരായി ഉയർത്തുന്നതിനു വേണ്ടിയായിരുന്നു. അതാണ് ക്രിസ്മസ് ആഘോഷങ്ങളിലൂടെ നന്ദിപൂർവ്വം നാം സ്മരിക്കുന്നതും കൊണ്ടാടുന്നതും. ക്രിസ്തുമസ് കരോളുകൾ ഈ സത്വാർത്ഥയാണ് മാലോകരെ അറിയിക്കുന്നത്. ഞങ്ങളുടെ ഇടവകയിലെ 9 ഗ്രാമങ്ങളിലും അതിൻ്റെ അലയടികൾ ഉണർന്നു. പക്ഷേ ക്രിസ്തുമസ് കരോളിനെ കുറിച്ച് വിശദീകരിച്ചിട്ടും പലർക്കും ഇവിടെ മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ സാധു ജനങ്ങൾ എന്തിനും തയ്യാറാണ്. അങ്ങനെ ഇവിടുത്തെ ചരിത്രത്തിൽ ഞങ്ങളുടെ വലിയ ഇടവകയിലെ ആദ്യത്തെ കരോൾ അരങ്ങേറിയത് അൻട്രാനമേൻത്തി ഗ്രാമത്തിലാണ്. December 24 വൈകിട്ടത്തെ കുർബാനയ്ക്ക് മുൻപ് ഈശോനാഥൻ്റെ പിറന്നാൾ മംഗളങ്ങൾ ഞങ്ങൾ ഗ്രാമവാസികളെ അറിയിച്ചു. വൈകിട്ടത്തെ കലാപരിപാടികൾക്ക് ദുഷ്ടവേഷമിടേണ്ട ഹെറോദേശ രാജാവ് പോലും തൻ്റെ വേഷത്തിൽ ഞാനറിയാതെ കരോളിനെ നയിക്കാനെത്തി. ഷട്ടിടാത്ത കുഞ്ഞുങ്ങൾ യഥാർത്ഥ ആട്ടിടയന്മാരെ ഓർമ്മിപ്പിച്ചു. ഇവരുടെ സ്നേഹവും ശ്രമദാനവും കണ്ടപ്പോൾ എനിക്കും ഒരു ഊർജം ലഭിച്ചു. 25 ആദ്യത്തെ കുർബാന മൂറാറാനു ഗ്രാമത്തിലായിരുന്നു. അവരോടും ഞാൻ ക്രിസ്മസ് കരോളിൻ്റെ ദൗത്യം പങ്കുവച്ചു. തയ്യാറെടുപ്പുകൾ ഇല്ലെങ്കിലും അവരും എന്തു ചെയ്യാനും റെഡിയായി. കുർബാന കഴിഞ്ഞപ്പോൾ എല്ലാവരും ആട്ടിടയന്മാരെ പോലെ പാടിക്കൊണ്ട് ഗ്രാമവാസികളെ ക്രിസ്തുമസിൻ്റെ സന്തോഷം അറിയിച്ചു. അടുത്തുള്ള ലൂതറൻ ചർച്ചുകാർ അവരുടെ ദേവാലയത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. അവർക്ക് ക്രിസ്തുമസ് ആശംസകൾ അർപ്പിച്ച് അവരുടെ കുഞ്ഞുങ്ങൾക്കുള്ള സ്വീറ്റ്സും നൽകിയാണ് ഞങ്ങൾ തിരിച്ചത്. ഉച്ചകുർബാന ചാരഫീതി ഗ്രാമത്തിലായിരുന്നു. ഉച്ചച്ചൂട് 40°C കൂടുതലായിരുന്നിട്ടും കുർബാനയ്ക്ക് വന്നവർ ക്രിസ്മസിൻ്റെ ആഹ്ലാദം ഗ്രാമവാസികളെ അറിയിച്ചു. ഇതിനെ ഒരു നട്ടുച്ച ക്രിസ്മസ് കരോൾ എന്ന് വിളിക്കാമോ അറിയില്ല. 24 രാത്രി കുർബാനയിലെ ആഹ്വാനം അനുസരിച്ച് ബേത്തലത്തല ഗ്രാമക്കാരും 25 വൈകിട്ട് പുതിയ രീതിയിലുള്ള കരോളിന് ഉത്സാഹപൂർവ്വം പുറത്തിറങ്ങി. ഈ പ്രദക്ഷിണങ്ങളെല്ലാം മറ്റുള്ളവരുടെ മുൻപിൽ ഉയർത്തി കാണിച്ചത് ഒത്തൊരുമയുടെയും സാഹോദര്യ സ്നേഹത്തിൻ്റെയും സാക്ഷ്യമായിരുന്നു. അതെ, നമ്മെ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുന്നത് പരസ്പര സ്നേഹവും അതിനായുള്ള ത്യാഗങ്ങളുമാണ്. അതുതന്നെയാണ് ഈശോ തൻ്റെ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിച്ചതും പഠിപ്പിക്കുന്നതും. നിഷ്കളങ്കരായ ഈ ഗ്രാമക്കാർക്കെല്ലാം ഇതൊരു പുതിയ അനുഭവമായിരുന്നു. അവരുടെ ക്രിയാത്മകത എനിക്കും ഒരു ഉത്തേജനമായി. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.